श्री मुत्तप्पा देव श्री शंकर देव देवा श्री मुत्तप्पा देव श्री शंकर देव देवा वेड राजा मां श्री शंकर नायाट्टु देवनामेन मुत्तप्पा वेड राजा मां श्री शंकर नायाट्टु देवनामेन मुत्तप्पा अशरणर्क्केन्नुम ആശ്രയം നൽകുന്നൊരദ്വൈത സാരമാം ദേവാ ശൈവവും വൈഷ്ണവും ബ്രഹ്മവും ഭാവമായി പൊയ്ക്കണ്ണണിഞ്ഞളൻ ദേവാ നേരാം പയങ്കുറ്റി വെള്ളാട്ടമായി നേരാം പനങ്ങൾ നൈവേദ്യമായി നേരാം പയങ്കുറ്റി വെള്ളാട്ടമായി നേരാം പനങ്ങൾ നൈവേദ്യമായി വേദവേദാന്തങ്ങൾ അറിവിന്റെ നാദമായി അലയടിച്ചു വാരിൽ അലയടിച്ചു മുത്തപ്പൻ അവതരിച്ചു മുത്തപ്പൻ പരശിനി ശ്രീ മുത്തപ്പൻ അതോ ദേശം വാണവരുടെ പുത്രനാണെന്നുള്ള അഹങ്കാരമോ അയ്യങ്കരയിലെ കൊച്ചു തമ്പുരാനെ എന്റെ ചോദ്യശേരങ്ങളെ നേരിടാനുള്ള പരിചയൊരുക്കി ആരാണ് യഥാർത്ഥ ഗുരു അത് വരുന്ന മൂന്ന് ദിനം നിലയ്ക്കലെ നാട്ടുത്സവമാ വരാനായി എഴുത്തോല തരാൻ പറഞ്ഞു വിട്ടതാ ഞമ്മളെ ഇനി മൂന്ന് നാൾ ഉത്സവ ലഹരിയിൽ സതീർത്ഥ്യ നിലയ്ക്കൽ തങ്ങളോടൊപ്പം ആയിരിക്കും ഈ ഉള്ളവൾ ഇവിടെ ഏകയായി വ്രതം നോറ്റിരിക്കണം അല്ലേ പക്ഷേ വാണവരുടെ ഈ രൂപം കണ്ടാൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴും കാലിലൊരു വിറയലാ ഇത് യഥാർത്ഥ വാണവരോടുള്ള രാമന്റെ ഭയഭക്തി ഇത് നന്മയുടെ പ്രതീകമെന്ന് ദേശവാസികൾ കൊട്ടിഘോഷിക്കുന്ന അയ്യങ്കര തമ്പുരാനല്ല ആരെയും ഭസ്മീകരിക്കാനുള്ള മാന്ത്രിക വിദ്യ വശമാക്കിയ അമ്പാരിയ അമ്പാരി സർവരെയും വിശ്വസിപ്പിക്കാൻ ഈ രൂപം തന്നെ ധാരാളം അയ്യങ്കരയില്ലത്തെ അന്തർജനത്തെ ആദ്യമൊന്ന് ബോധ്യപ്പെടുത്തണം പിന്നെ മുത്ത് നീ ദേശവാസികളെ ഒടുവിൽ അയ്യങ്കര മുത്തിനെ കൂട്ടിയൊരു ദീർഘയാത്ര ആനരത്തിലോ മറ്റോ വെച്ച് മുത്തിന്റെ പടുമരണം ദീർഘവീക്ഷണം കേമം തന്നെ നടക്കട്ടെ മാന്ത്രിക ഇന്നത്തൊന്ന് വല്യമ്പ്രാൻ പോയപ്പോ മനസ്സിലൊരു ആധിയെ ഇപ്പോ വല്യമ്പ്രാന്റെ ശക്തി സ്രോതസ് ഇല്ലത്ത് തന്നെ തിരിച്ചു വന്നതുപോലൊരു ചിന്തയാ ആ അടിയന് ഈ മാന്ത്രികൻ കൂട്ടിനുള്ളപ്പോ രാമനെ സ്പർശിക്കാൻ ആരുണ്ട് രാമ ആരുണ്ട് മനസ്സിൽ ആഘാതമോ എന്തെന്നറിയാത്ത ഒരു പരവേശം നിറയ ഇപ്പോഴാ രാമന് ജീവൻ വന്നു അയ്യങ്കരയിലത്തെ വെറുമൊരു ആശ്രിതനായി മാത്രം ഒതുങ്ങിപ്പോകുമെന്ന് വിഷമായിരുന്നു ഇതുവരെ വല്യമ്പ്രാൻ പോയതിൽ പിന്നെ ഇനി അടിയൊരു ഭയമില്ല നമ്മൾ ഒരുമിച്ചാൽ ഇനിയും പലതും കയ്യിൽ വരും അല്ലേ മാന്ത്രിക
അതൊറപ്പല്ലേ രാമ? മോമങ്ങ് ചെല്ലട്ടെ, വേളി വേളി കാത്തിരിക്കാനുണ്ടാവും. എന്തേ തമ്പുരാനെ കാണണേ, ഇങ്ങനൊരു പതിവ് ആദ്യമായിട്ടാണല്ലോ നിലയ്ക്കൽ തങ്ങളുടെ സമക്ഷം നാട്ടുത്സവത്തിന് പോകാൻ ഇറങ്ങിയതല്ലേ. പിന്നെ എന്തേ ഈ മുടക്കം കാണണേ? ഒന്നുമില്ല പാറൂട്ടി, നിലയ്ക്കലേക്ക് ഇറങ്ങിയത് തന്നെയായിരുന്നു. എന്തു പറ്റി? യാത്രയ്ക്ക് വിഘ്നം വരണ, എന്തേ ഈ വേള അശുഭമായി ഭവിച്ചിരിക്കണേ? വിഘ്നം ഉണ്ടായിട്ടില്ല പാറൂട്ടിയെ, അശുഭമായി കാണേണ്ടതുമില്ല. നോമിന്റെ മനസ്സിലെ ദീർഘകാലമായിട്ടുള്ള ഒരു പ്രാർത്ഥന കൈമോശം വരാതിരിക്കാൻ വേണ്ടി നിലയ്ക്കലേക്കുള്ള യാത്ര തൽക്കാലം വേണ്ടെന്ന് വെച്ചു. പതിവിലും വിപരീതമായാണല്ലോ തമ്പുരാന്റെ ചെയ്തികളൊക്കെ ഈയുള്ളവൾ കാണുന്നത്. ഒരിടത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങിയിറങ്ങുക, പിന്നീട് അത് വേണ്ടെന്ന് വെക്കുക. എന്താ ഇത് തമ്പുരാനെ? അങ്ങ് ഏത് പ്രാർത്ഥന കൈമോശം വരാതിരിക്കാനാ നിലയ്ക്കലേക്കുള്ള യാത്ര മാറ്റിയത്? നോമൊരു ക്ഷേത്രത്തെ പറ്റി മുമ്പൊരിക്കൽ പാറൂട്ടിയോട് പറഞ്ഞിരുന്നു. ക്ഷേത്രമോ? എവിടെ? ഏത് ക്ഷേത്രത്തിന്റെ കാര്യാ? എപ്പോഴാ തമ്പുരാൻ എന്നോട് പറഞ്ഞത്? അങ്ങ് തെക്ക് ദിക്കില് കാതമകലെ കാനന നടുവിലെ രാവണേശ്വര ക്ഷേത്രം. ദൂരമേറെ ചാമുണ്ടിക്കുന്നും കടന്ന് അവിടെ ആണ്ടിലൊരിക്കൽ നടക്കണ നിറയും പുത്തരിയും നൽകാൻ പ്രാർത്ഥന ബാക്കി കിടക്കുന്നു. അവിടേക്ക് ഉടൻ യാത്ര തിരിക്കണം. ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ചോ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉള്ളതോ അറിവില്ലല്ലോ തമ്പുരാനെ. ഒന്നും എന്റെ വേളിയിപ്പോ കാര്യാക്കണില്ലേന്ന നോമിന് സന്ദേഹായിരിക്കണേ. അറിയില്ല അത്രേ, മുമ്പ് പാറൂട്ടിയോട് പറഞ്ഞത് തന്നെ. ഈയുള്ളവളുടെ ഓർമ്മയ്ക്ക് വല്ല പിശകും പറ്റിയെന്നറിയില്ല തമ്പുരാനെ. ഇങ്ങനെ ഒരു കാര്യം എന്റെ ഓർമ്മയിൽ എവിടെയില്ലെന്നറിഞ്ഞാലും സാരല്ല, പാറൂട്ടി മറന്നതാവും. ആ ക്ഷേത്രത്തിലെ കൈലാസേശന് നിറയും പുത്തരിയും നൽകാനുള്ള നോമിന്റെ പ്രാർത്ഥനയ്ക്ക് ഭംഗണ്ടാവാൻ പാടില്ല. ഇതൊരിക്കൽ പാറൂട്ടിയോടും പറഞ്ഞിരുന്നു എന്നുള്ളത് സത്യം തന്നെ. അവിടേക്ക് പോവേണ്ട കാലമായത് നിലയ്ക്കിലേക്കുള്ള യാത്രാവേളയിലാണ് മനസ്സിലേക്ക് വന്നത്. ക്ഷണം തന്നെ ആ യാത്ര ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു. തങ്ങളെന്ന കൂടപ്പറപ്പിനെ ഇനിയും കാണാലോ. എന്തു തന്നെ ആയാലും തമ്പുരാന്റെ പ്രാർത്ഥന മുടങ്ങേണ്ടതില്ല. യാത്രയ്ക്കായി ഈ ഉള്ളവൾക്കും സമ്മതം തന്നെ. മുത്തിനെ കൂട്ടി ഒരു ദീർഘയാത്ര, അത് പാടില്ല. ദീർഘകാതം പാറൂട്ടിയും കൂട്ടി, അതും കാനനത്തിലൂടെ, അത് വേണ്ട.
നോമും ഉണ്ണിയും പോയിക്കളാം. അത് ശരിയാവില്ല തമ്പുരാനെ. ഈ ഉള്ളവളില്ലാതെ എന്റെ തമ്പുരാൻ പോകുന്നത് എനിക്ക് സഹിക്കാനാവില്ല. അഥവാ പോയാലും വരും വരെ ഈ മനസ്സ് ഭയത്താൽ നീറിയില്ലാണ്ടാവും. എന്താ പാറൂട്ടിയത്? കൊച്ചു കിടാവാണോ എന്റെ വേളി? ഒറ്റയ്ക്കുള്ള യാത്രയല്ലല്ലോ, മുത്തിനെയും കൂട്ടണില്ലേ? കാനനത്തിലെ ദീർഘയാത്ര വേളിക്ക് പ്രയാസമുണ്ടാക്കുമെന്ന് നനയ്ക്കണത് കൊണ്ട് തന്നെയാ വേണ്ടാന്ന് പറയണേ. എന്നെ അറിയില്ല എന്റെ പാറൂട്ടിക്ക്. മനസ്സിലാക്കണമെന്നോ, പോണതിൽ ഒരു തെറ്റും കാണുന്നില്ല. എന്തായാലും മഹാദേവൻ അരികിലേക്കല്ലേ, ദേവൻ മാർഗം കാത്തോളും. വേളിക്ക് കാര്യം ഗ്രഹിക്കാൻ നോം ഇത്രയും സംവദിക്കേണ്ടി വന്നു. എന്നാലൊരു മനോവ്യഥ ബാക്കി കിടക്കണോ? സാരല്ല. ഇനി എന്തേ തമ്പുരാനെ? അങ്ങനെയല്ല പാറൂട്ടി, വിലക്കിലെ നോമിന്റെ കൂടപ്പറപ്പായുള്ള തങ്ങളെ കാണാത്തതിലുള്ള പരിഭവം അങ്ങനെ തന്നെ ബാക്കി കിടക്കണം. ചങ്ങാതിയെ കണ്ട് പിന്നീടൊരിക്കൽ ബോധ്യപ്പെടുത്താം, അല്ലേ പാറൂട്ടി? അതൊന്നും തൽക്കാലുണ്ട് തമ്പുരാൻ മനസ്സിൽ നിറച്ച് തീർത്ഥയാത്രയ്ക്ക് ഭംഗം വരുത്തണ്ട. മുത്ത് അറിഞ്ഞുവാവോ യാത്രയുടെ കാര്യം? ഇല്ല, നോം തന്നെ പറഞ്ഞോളാം. അമ്മയുടെ വചനങ്ങളെക്കാളും ക്ഷണം ഗ്രഹിക്കണത് ഒരുപക്ഷെ നോം പറയുമ്പോഴാവും. അതും സത്യം തന്നെ. ഈ ഉള്ളവളുടെ വചനങ്ങളെ എന്റെ കുസൃതി കുറിന്ന് കളിയായി മാറ്റുമല്ലോ. അത് വേണ്ട, അങ്ങനെ തന്നെ പറഞ്ഞോളൂ. മുത്തിന് രാവണേശ്വരത്തെ മഹാദേവനോട് പ്രാർത്ഥിക്കാനാണെന്ന് അറിയിച്ചാൽ ഉപേക്ഷ കാട്ടാനാവില്ല. എനിക്കറിയില്ല എന്റെ തമ്പുരാനെ, മുത്തിന് നിമിഷം തന്നെ ഓരോ ചിന്തകളല്ലേ. തമ്പുരാൻ തന്നെ കാര്യം അറിയിച്ചു കൂട്ടിക്കോളൂ. അത് നോം ചെയ്തോളാം പാറൂട്ടി. അതോർത്ത് എന്റെ വേളി വ്യാകുലപ്പെടേണ്ടതില്ല. വൈകാതെ പുറപ്പെടുകയായി. മഹാദേവനെ കാണാനുള്ള ഈ യാത്രാവേള ഈയുള്ളവൾക്കും ആഗ്രഹം തന്നെ. വരാനാവില്ലല്ലോ. കാര്യങ്ങൾ അകലെയാവുമ്പോ ഈയുള്ളവളില്ലാതെ അത് കാനന പാതയിൽ വേണ്ട. എല്ലാം അറിയണ വൈത്തുരപ്പനുണ്ടല്ലോ. യാത്രയ്ക്ക് വിഘ്നങ്ങളൊന്നും വരുത്താതെ കാക്കട്ടെ. നോമിന്റെ വേളിക്ക് എന്താ പറ്റിയത്? യാത്ര പോകുന്നത് ഈ അയ്യങ്കരവാണോരല്ലേ, എന്തിനാ ഭയക്കണേ? വേഗം തന്നെ പോയി വരില്ലേ നോം? വരണതുവരെ ഈയുള്ളവളുടെ മനസ്സും കൂടെ ഉണ്ടാവുന്ന നിലച്ചോളുണ്ട് തമ്പുരാൻ. പോയി വരാം പാറൂട്ടിയെ, ധൈര്യമായിട്ടിരുന്നോളൂ. തിരിച്ചു വരണതുവരെ പാറൂട്ടിയുടെ മനസ്സ് നോമിനൊപ്പമില്ലേ, പിന്നെന്താ? മുത്തേ, നമുക്കൊരിടം വരെ പോണം. എവിടെയാണപ്പാ പോവാനുള്ളത്? അങ്ങ് ദൂരെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്ര ദർശനം പുണ്യം തന്നെ മുത്തേ. നമുക്കൊന്ന് പോയേ പറ്റൂ. ഇന്നോളം വയത്തൂർ ക്ഷേത്രത്തിലല്ലേ പോയിരുന്നത്, ഇതെന്തേ? മനസ്സിലൊരു പ്രാർത്ഥനയും അവശേഷിക്കുന്നതെന്ന് നനച്ചോളൂ. ഒരുപാട് കാലം യാത്രയായിട്ടേ അവിടേക്ക് എത്താനാവൂ. അപ്പൻ കൂടെയുണ്ടെങ്കിൽ
കാതങ്ങളീമുത്തിന് പ്രയാസമില്ല. ഏതാണപ്പോ ആ ക്ഷേത്രം? രാവണേശ്വരം. ആണ്ടിലൊരിക്കൽ അവിടെ പോകുന്നത് നല്ലത് തന്നെ. മുത്തിനപ്പനോടൊപ്പം യാത്ര ആനന്ദകരവുമാവും. തീർച്ചയായും. അപ്പൻ വിളിച്ചാൽ മുത്ത് എവിടെയും വരില്ലേ അപ്പാ? ബാണോരെ, ഒരു കാര്യം ബോധിപ്പിക്കാനുണ്ടായിരുന്നു. എന്താ നിനക്ക് ബോധിപ്പിക്കാനുള്ളത് ചാത്ത? മേലയുടെ തശപാന്റെ മോൻ കുമാരനിപ്പ ഇടക്കൊക്കെ തെയ്യിന്റെ മോൻ കുഞ്ഞാലിനെ കാണാൻ വരുന്നുണ്ട്. നല്ല കാര്യമല്ലേ ചാത്ത? അതിന് നോമെന്ത് വേണമെന്നാ ചാത്തൻ പറയണേ? മേലയുടെ തശമാനെ അയ്യങ്കരിലെ കൊച്ചു തമ്പരാൻ ശിക്ഷിച്ചിരുന്നല്ലോ. യശമാന് നടക്കാനൊക്കെ ഏനക്കേടാ. എന്നാലും പണ്ടത്തെ അതേ കണക്ക് തന്നെയാന്ന യശമാന്റെ മോൻ കുമാരൻ വന്നപ്പം പറയുന്നേ. കുമാരന് നിന്നോട് പകയൊന്നുമില്ലല്ലോ, പിന്നെന്താ? അയ്യോ, കുമാരൻ എന്റെ സ്വന്തം കടാവിനെ പോലെ തന്നെ ഇപ്പം നിൽക്കുന്നത്. പക്ഷേ മേലയുടെ തശമാനെ അറിയിക്കാണ്ട് ആ കുഞ്ഞാലിനെ കാണാൻ വരുന്നേന്നാ പറഞ്ഞേ. മേലയിടത്തിന് വയ്യാണ്ടായിട്ടല്ലേ ഇരിക്കണേ? പിന്നെ ചാത്തന് ഭയം വേണ്ടതില്ലല്ലോ. എന്നാലും കുഞ്ഞാലിനോട് തീർത്താ തീരാത്ത പക മനസ്സിലുണ്ടെന്നാ പറഞ്ഞത്. പിന്നെ അയ്യങ്കരയിലെ കൊച്ചു തമ്പുരാനോടും. പക വളർന്നോട്ടെ ചാത്ത, കൂടി വന്ന മേലയുടെ എന്ത് ചെയ്യാനാ? കുഞ്ഞാലിനെ കൊല്ലുവോ? അതിനും മടി കാണിക്കില്ല യശമാൻ. വലിയ വലിയ പ്രമാണിമാരല്ലേ അവരൊക്കെ. പ്രമാണിവർഗത്തെ ഭയന്ന് കഴിയേണ്ട കീഴാളവർ. കൊള്ളാം, കൊള്ളാം. അതിരിക്കട്ടെ, ചാത്തനും നോമിന്റെ എന്ത് സഹായത്തിനായിട്ടാ ഇല്ലത്തേക്ക് വന്നത്? അത് പിന്നെ യശമാന്റെ മോൻ കുമാരൻ ഞാളെ കൂരയില് വരണത് ആരൊക്കെയോ മേലയുടെ തശമാനെ ചെവിയിലെത്തിച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെയാ ഉണ്ടാവാന്നറിയില്ല. പാണൂരൊരു വൈ പറഞ്ഞായിരുന്നു, ഞാള് രക്ഷിക്കണം. എന്റെ കൂരയിലെ ഓരോ കാര്യകാരണങ്ങളിലും പെട്ട് ഓമിനും പ്രമാണിവർഗത്തെ പിണക്കേണ്ടി വരുന്നത് ചിന്തിക്കുന്നുണ്ട്. മേലയിടത്തെയും നോം പിണക്കിയില്ലേ ചാത്തനു വേണ്ടി? തമ്പ്രാൻ പറയുന്നത് എല്ലാം നോം മനസ്സിലാക്കി. നീ ഇനിയും ഇത്തരം കാര്യങ്ങൾ ബോധിപ്പിക്കാൻ അയ്യങ്കര ഇല്ലത്തേക്ക് കെട്ടിയെഴുന്നള്ളണമെന്നില്ല. അത്ര തന്നെ. എന്റെ ബാണൂര് തന്നെയായി പറയുന്നത്. ഉടുതുണി മാറ്റാനില്ലാത്തപ്പോ അത് തന്നതും അന്നത്തിന് മുട്ടുള്ളപ്പോ അന്നം തന്നതും എന്ത് ഈ തമ്പുരാനാ? നിർത്തി ചാത്താ.